തിന്മയെ നേരിട്ടുകൊണ്ട് തിരുത്തി സഹോദരനെ നേടേണ്ടതിന്റെ ആവശ്യകതയും സുവിശേഷ വഴിയും നാം ഇന്നലെ കണ്ടു. സ്വന്തം ജീവിതത്തിൽ തിന്മയുടെ വേരോട്ടം അനുവദിക്കാതെ അകന്നു നിൽക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. അയാൾ അതിൽ വീഴ്ച വരുത്തുമ്പോൾ അത് നന്മയുടെ വ്യവസ്ഥകളെയും സമൂഹത്തിന്റെ വിശുദ്ധിയെ തന്നെയും അപകടകരമായി ബാധിക്കുന്നു. ശരീരത്തിന്റെ പകർച്ചവ്യാധികളെയും രോഗം വന്നവരെയും വേർതിരിച്ച് കാത്തു ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എളുപ്പം ഇന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു വിശ്വാസി സമൂഹത്തിൽ തിന്മയെ മുറുകെ പിടിക്കുന്നവരെ എങ്ങനെ സമീപിക്കണം എന്നൊരു ആധ്യാത്മിക ചികിത്സാ വിധിയായിട്ട് വേണം നാം ഇതിനെയെല്ലാം നോക്കിക്കാണാൻ. മുന്നറിയിപ്പ്, തിരുത്തൽ, അച്ചടക്ക നടപടികൾ, ഇതെല്ലാം ആക്രമത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 5 നാം ധ്യാനിക്കുമ്പോൾ ഈ ബോധ്യം ആഴത്തിൽ പ്രകടമാകുകയാണ്. തിന്മയിൽ മുഴുകി ജീവിക്കുന്നവന് താൻ ദൈവവഴിയിലും ദൈവാനുഗ്രഹത്തിലുമാണ് മുന്നേറുന്നത് എന്ന് ചിന്തിക്കാൻ നിർവാഹമില്ല. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ഗുരുതരമായ ഉപേക്ഷയും സത്യലംഘനവുമാകും. ദൈവം തിന്മയെ കഠിനമായി വെറുക്കുന്നു. തിന്മ ദൈവത്തിന്റെ കടകവിരുദ്ധമാണെന്ന് ഈ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ തന്നെ പാപത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ദൈവത്തെ അഭിമുഖീകരിക്കാനോ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാനോ നിലനിൽക്കാനോ സാധിക്കില്ല. അതേസമയം നീതിയും നിഷ്കളങ്കതയും മിരിയുന്ന ഒരുവന്റെ ഹൃദയം ദൈവഭവനത്തിൽ കഴിയാൻ കൊതിക്കുന്നു. സങ്കീർത്തനം 5:7. നല്ലിടയന്റെ സ്തുതി ആലപിച്ച സങ്കീർത്തനം 23 അവസാനം നാം ഈ പ്രാർത്ഥന കേൾക്കും. ഇന്നലെ നാം ധ്യാനിച്ചിരുന്നല്ലോ, ദൈവം നല്ലിടയനാണ്, വഴിതെറ്റിയവയെ നേർവഴി നയിക്കുന്നവൻ. അതിനാൽ ദൈവപരിപാലനയും ദൈവശിക്ഷണവും അറിയുന്നവൻ ദൈവത്തെ വിട്ടകലാതെ അവന്റെ ആലയത്തിൽ അവന് യോജിച്ച വിധം ജീവിക്കും. സങ്കീർത്തനം 5 ഒരു പ്രഭാത കീർത്തനമാണ്. ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു വരുന്നവർ പാടേണ്ടത്. ദിനരാത്രങ്ങളുടെ വെളിച്ച വ്യത്യാസം മാത്രമല്ല അതിന്, പഴയ ജീവിതത്തിന്റെ ഇരുളും ക്രിസ്തുവിൽ പുതുജീവിതത്തിന്റെ പ്രകാശവുമാണത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ പ്രകാശം, ദൈവത്തെ എതിർക്കുന്നവരുടെ ജീവിത കരിനിഴൽ. ദൈവസ്വരം അവഗണിക്കുന്നവർ അവരുടെ അകൃത്യത്തിൽ നശിക്കും, ഇന്നലെ എസക്കിയേൽ പറഞ്ഞു. അതിനാൽ നിത്യമായി വിച്ഛേദിക്കപ്പെടുന്നതിന് പകരം കുറഞ്ഞ ശിക്ഷയെന്ന രീതിയിൽ താൽക്കാലിക പുറത്താക്കൽ നടപടികൾ സഭ എക്കാലത്തും അവലംബിച്ചിരുന്നു. തിന്മയുടെ ഗൗരവം മനസ്സിലാക്കാൻ മാത്രമല്ല, തിന്മ എങ്ങനെയാണ് നമ്മെ വിച്ഛേദിക്കുന്നത് എന്ന് ഓർക്കാനും കൂടി. ദൈവത്തിൽ നിന്നും ദൈവസമൂഹത്തിൽ നിന്നും കൊറിന്ത്യർ തങ്ങളുടെ ധാർമ്മിക അധപതനത്തിന് കൂടെ പിടിക്കാൻ സുവിശേഷത്തെ കൂട്ടുപിടിച്ചിരിക്കുകയാണെന്ന് തോന്നും. ആത്മാവിൽ വീണ്ടും ജനനത്തെ സുവിശേഷത്തിൽ ക്രിസ്തുനാഥൻ പഠിപ്പിച്ചിരുന്നല്ലോ, യോഹന്നാൻ 3:5. ചില കൊറിന്ത്യർ വിചിത്രമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിരിക്കാം എന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. വീണ്ടും ജനിക്കുക എന്നാൽ പഴയ ജീവിത രീതി കടന്നുപോയെന്നാണല്ലോ. അപ്പോൾ പഴയ കുടുംബ ബന്ധങ്ങളും റദ്ദായല്ലോ. അമ്മയോ പെങ്ങളോ എന്ന വ്യത്യാസം മേലിൽ നിലനിൽക്കില്ലല്ലോ. അങ്ങനെയെങ്കിൽ അവരെപ്പോലും ഒരുവന് കല്യാണം കഴിക്കാമല്ലോ. അഗമ്യഗമനം, ഇൻസെസ്റ്റ് എന്ന ഈ ലൈംഗിക അരാജകത്വത്തിനെതിരെയാണ് ശ്ലീഹ ഇന്ന് കഠിന ശാസന നൽകുന്നത്. ആ പ്രവൃത്തി അത്യന്തം ഗൗരവമുള്ള ഒരു തിന്മയാണ്. ചിലർ അതിൽ മുഴുകുന്നു, മറ്റുള്ളവർ അവരെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തിന്മയെ ചെറുക്കണം, തെറ്റ് സ്നേഹമായി സൗമ്യമായി ചൂണ്ടിക്കാണിക്കണം, തിരുത്തണം, സഹോദരനെ നേടണം എന്ന സുവിശേഷ ചിന്ത എവിടെ? ശ്ലീഹ പറയുന്നു, അപ്രകാരമുള്ളവർ തങ്ങളുടെ നിത്യരക്ഷയെ മാനിച്ച് താൽക്കാലിക ശിക്ഷാവിധികൾ, അച്ചടക്ക നടപടികൾ, ബഹിഷ്കരണങ്ങൾ നേരിടേണ്ടതാണ്. കാരണം തിന്മയിൽ പൂണ്ടുകിടക്കുകയും അതേസമയം ദൈവോചിതമായി പെരുമാറുകയും ചെയ്യുന്നുവെന്ന് ചിന്തിക്കരുത്. അത് ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. പെസാ ആഘോഷത്തിന്റെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയും ഒരു രൂപകം ശ്ലീഹ മുന്നോട്ട് വയ്ക്കുന്നു. പുതിയ പെസഹായാണ് നമുക്ക്. പുതിയ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെടുന്ന ജീവിതവേദിയിൽ ലോകത്തിന്റെ പുളിമാവിന് സ്ഥാനമില്ല. ഇത്തിരി പുളിമാവ് പോലും പ്രകടമായ വ്യത്യാസം ആകെ ഉണ്ടാക്കും. അതുപോലെ തന്നെ കുറ്റം ചെയ്യുന്നവരും ഉതപ്പ് നൽകുന്നവരും വളരെ കുറച്ചായിരിക്കാം. പക്ഷേ അവർ സഭാഗാത്രത്തെ ഒന്നാകെ അസ്വസ്ഥമാക്കും, അസ്ഥിരപ്പെടുത്തും. പെസഹായോ പെന്തക്കോസ്തായോ പോലുള്ള യഹൂദ വാർഷിക തിരുനാളുകളല്ല ശ്ലീഹ ഇവിടെ പരാമർശിക്കുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്തം പറയും പോലെ സുവിശേഷത്തിന്റെ ഇടതടവില്ലാത്ത ആനന്ദോത്സവത്തെയാണ്. പെസഹായിക്ക് പുളിപ്പില്ലാത്ത അപ്പം എന്ന പോലെ സുവിശേഷോത്സവത്തിന്റെ ആഘോഷമായ ക്രിസ്തീയ ജീവിതത്തിൽ ലോകത്തിന്റെ പുളിമാവിനും സ്ഥാനമില്ല. കാരണം ഉത്സവത്തിന് യോജിച്ചതല്ല അവ. അതുകൊണ്ട് അവ പാടെ ഉപേക്ഷിക്കുക തന്നെ വേണം. ദൈവത്തിന്റെ അപ്പം എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ ക്രിസ്തീയരെ വിശേഷിപ്പിച്ചത്. അതിനാൽ നല്ല അപ്പം ഉണ്ടാക്കാൻ വിളവിലും പാകത്തിലും നാം ശ്രദ്ധിക്കുന്നത് പോലെ ദൈവത്തിന് യോഗ്യരായി തീരുവാൻ വിശുദ്ധൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെല്ലാം പരിചയമുള്ള ഒരു പുളിമാവാണ് ഈസ്റ്റ്. പഞ്ചസാരകളെ ഭക്ഷിച്ച് കാർബൺ ഡയോക്സൈഡും ആൽക്കഹോളും പുറപ്പെടുവിക്കുന്ന ഏകകോശ സസ്യങ്ങളാണവ. പൂപ്പൽ വർഗത്തിൽപ്പെടുന്നു. ചില ഈസ്റ്റുകളെ ഉപയോഗിച്ച് നല്ല മാർദ്ദവുമുള്ള അപ്പം ഉണ്ടാക്കാമെന്ന് ഏകദേശം 3500 വർഷം മുമ്പേ ഈജിപ്തുകാർ കണ്ടുപിടിച്ചിരുന്നു. എന്നാൽ സൂക്ഷ്മാണുക്കളെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിട്ടല്ല,
പ്രായോഗിക ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയതാണത്. ധാന്യപ്പൊടികളിൽ വെള്ളം ചേർന്നാലോ പഴച്ചാറുകളോ കാറ്റുകൊണ്ടിരുന്നാൽ പുളിക്കും എന്നവർ അനുഭവിച്ചറിഞ്ഞു. വായുവിൽ ഉള്ള ഈസ്റ്റുകളാണ് അത് സാധ്യമാക്കുന്നത്. ഇന്ന് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഗ്രാഹ്യമുണ്ട്. വിശേഷപ്പെട്ട ഈസ്റ്റുകൾ ഉപയോഗിച്ച് അപ്പങ്ങളും ബേക്കറി ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ നമുക്കാകുന്നുമുണ്ട്. അവ അപ്പത്തിന് മാർദ്ദവവും രുചിയും ദഹനശേഷിയും കൂട്ടുന്നു. ഈസ്റ്റ് ഉപയോഗിച്ചുണ്ടാക്കിയിരുന്ന ബിയറും അപ്പങ്ങളും പുരാതന കാലത്ത് നാണയങ്ങൾ പോലെ കൈമാറിയിരുന്നു. സമ്പത്തിൻ്റെ ഒരു താക്കോലായി അതുകൊണ്ട് ഈസ്റ്റ് മാറി. മൂല്യവർദ്ധനം, വാല്യൂ അഡീഷൻ സാധ്യമാക്കാൻ അതിന് കഴിയുമായിരുന്നു എന്നതുകൊണ്ടാണത്. അക്കാലത്ത് ദേശാധിപതികൾ സമ്പത്തിൻ്റെ മാത്രം അധിനാഥന്മാരായിരുന്നില്ല, ദേവന്മാരായി കരുതപ്പെട്ടിരുന്നവരുമാണ്. അതിനാൽ ഈസ്റ്റിന് മതപരമായ മാനങ്ങൾ കൂടി കൈവരുന്നു. പല രീതിയിൽ അത് മതാനുഷ്ഠാനങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. ചിലർ അതിനെ കലർപ്പും അശുദ്ധിയുമായി കണ്ടപ്പോൾ മറ്റു ചിലർ അതിനെ വീര്യമായി കണ്ടു. ക്രിസ്തീയ ചരിത്രത്തിൽ പോലും ഒരു പ്രധാനപ്പെട്ട വിഭജനത്തിന് ഇത് പങ്കുവഹിച്ചിട്ടുണ്ട്. 1054 പൗരസ്ത്യ സഭകൾ റോമുമായുള്ള ബന്ധം വിച്ഛേദിച്ചപ്പോൾ പല കാരണങ്ങളുണ്ടതിന്. പക്ഷെ മൂന്നെണ്ണം അവർ തർപ്പിച്ചു പറയുന്നു. ഒന്ന്, മാർപ്പാപ്പയുടെ പ്രാമാണികത്വം. രണ്ട്, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ സംബന്ധിച്ച ഫീലിയോക്വേ എന്ന വിവാദം. മൂന്ന്, റോമൻ സഭയിൽ പുളിപ്പില്ലാത്ത അപ്പമാണ് അസൂമോസ് ആർത്തോസ് കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് എന്നതിലുള്ള അവർക്കുള്ള പ്രതിഷേധം. പൗരസ്ത്യ സഭകളിൽ പുളിപ്പുള്ള അപ്പങ്ങളാണ് കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത്. നാഥൻ പോലും രണ്ടർത്ഥത്തിലും പുളിമാവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മത്തായി 13:33, മത്തായി 16:6 എന്നിവ ശ്രദ്ധിച്ചാൽ ഈ വിപരീത ഭാവങ്ങൾ മനസ്സിലാകും. അമേരിക്കയിലെ ടെക്സസ് സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നു, ഈസ്റ്റുകൾക്കും മനുഷ്യർക്കും ആയിരക്കണക്കിന് പൊതുവായ ജീനുകളുണ്ടെന്ന്. ഈസ്റ്റുകളിലെ പല ജീനുകളെയും തത്തുല്യമായ മനുഷ്യ ജീനുകൾ കൊണ്ട് മാറ്റിവെക്കാമെന്നും. ഇന്ന് തിരുവചനം മനുഷ്യരിലുള്ള പുളിമാവുകളുടെ ജനിതക സ്വഭാവത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ മറുവശം എന്ന പോലെ ഈസ്റ്റ് എന്ന സൂക്ഷ്മാണുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നല്ല പുരാതന മനുഷ്യർ പുളിപ്പിക്കൽ, ഫെർമെന്റേഷൻ എന്ന ഭക്ഷ്യ സംസ്കരണ പ്രക്രിയ പഠിച്ചത്. പുളിച്ച വസ്തുക്കൾ മറ്റുള്ളവയെ പുളിപ്പിക്കും എന്ന കണ്ടെത്തലിലാണ്. സമയം കൂടുതൽ കൊടുക്കുംതോറും പുളിപ്പിക്കൽ കൂടും എന്നവർ നിരീക്ഷിച്ചു. ഇന്ന് പൗലോസ് ശ്ലീഹ ഈ രണ്ട് മാനങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. തിന്മ നന്നായിരിക്കുന്നവയിൽ കൂടി തിന്മ പകർത്തും. സമയം കൂടുതൽ അനുവദിച്ചാൽ തിന്മ അതനുസരിച്ച് പടർന്നു കയറുകയും ചെയ്യും. പെസഹാക്കാലത്ത് യഹൂദർക്ക് പുളിപ്പിച്ച അപ്പം നിഷിദ്ധമാണ്. പുറപ്പാട് രാത്രിയിൽ പെട്ടെന്ന് അപ്പം ചുട്ടുതിന്നതിൻ്റെ ഓർമ്മയുണ്ടതിന്, തിന്മയിൽ നിന്ന് തിടുക്കത്തിൽ ഓടിയകലുന്നതിൻ്റെ. മാത്രമല്ല, തിന്മയുടെ പ്രതിരൂപമായ ഈജിപ്തിൻ്റെ രുചിക്കൂട്ടുകളോടുള്ള അവരുടെ വിമുഖതയും പുളിപ്പിക്കാത്ത അപ്പത്തിലൂടെ അവർ പ്രകടിപ്പിക്കുകയാണ്. ഈജിപ്തായിരുന്നല്ലോ പുരാവസ്തു ശാസ്ത്രപ്രകാരം പുളിപ്പിച്ച രുചിയുള്ള അപ്പങ്ങളുടെ ആദ്യ നിർമ്മാതാവ്. പുളിച്ചു പൊങ്ങുന്ന മാവ് അഹങ്കാരത്തിന്റെ തിള പോലെ തോന്നിയിരുന്നുവെന്ന് പിൽക്കാലത്ത് റബ്ബികൾ. സ്വാഭാവികമായ രുചിയെ ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയാണ് പുളിപ്പിക്കൽ എന്നും അവർ കരുതിയിരുന്നു. എങ്കിലും പഴയ ജീവിതത്തിന്റെ തിന്മകളുടെ സ്വാധീനം എന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് പുളിമാവിനെ തിരുവചനം നോക്കിക്കാണുന്നത്. അല്ലാതെ പുളിച്ചത് കഴിക്കുന്നോ ഇല്ലയോ എന്നതല്ല. പെസഹാക്കാലത്ത് 5 തരം ധാന്യങ്ങളിൽ നിന്ന് വരുന്ന ഈസ്റ്റുകളെ അവർ നിരോധിച്ചിരുന്നുവെന്ന് മാത്രം. കൊറിന്ത്യരോട് പൗലോസ് പറയുന്നതിന്റെ സാരാംശവും ഇതുതന്നെയല്ലേ? ഇത്തിരി എന്ന് കരുതുന്ന പഴയകാല മനോഭാവങ്ങൾ പോലും പുതിയ ജീവിതത്തെ, സുവിശേഷ ദീപ്തിയെ തകർക്കും. ഇന്ന് ഈശോ വീണ്ടും സാബത്ത് വിവാദത്തിലാണ്. ഫരിസേർക്ക് മറ്റും ഇങ്ങനെ പുളിമാവ് പോലെ കൈമാറി വന്ന സ്നേഹത്തെ നിരസിക്കുന്ന മനോഭാവങ്ങളാണ് ഇവിടെയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഗുരുപരമ്പരകളിലൂടെ അവർ ദൈവനീതിയെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മനഃപൂർവ്വമായിരിക്കില്ല, പക്ഷെ പുളിമാവും അങ്ങനെ തന്നെയാണല്ലോ. ആരും അറിയാതെ പടർന്നു കയറും. മനുഷ്യഹൃദയത്തിൽ തിന്മ അങ്ങനെയാണ് പതിയിരിക്കുന്നത്. 5:8-21 5. അതിനാൽ തന്നെ അത്യാവശ്യമായി ചെയ്യേണ്ട നന്മകൾ പോലും അവർ മറക്കുന്നു. സഹോദരനോട് അവർ പറയുകയാണ്, ഇന്ന് സാബത്താണ്, നിനക്കുള്ള നന്മ നാളെ ചെയ്യാം. അതെന്ത് തരം നന്മയാണെന്നാണ് നാഥൻ ചോദിക്കുന്നത്. ദൈവവചനത്തോട് രണ്ടു തരം പ്രതികരണങ്ങളും നാം ഇവിടെ കാണും. തളർന്ന ആ മനുഷ്യൻ ദൈവസ്വരം കേട്ട് അതനുസരിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നു. മറുകൂട്ടരാകട്ടെ, അതേ ദൈവസ്വരം കേൾക്കുമ്പോൾ ക്രോധം പൂണ്ട് കൊലപാതകം ആസൂത്രണം ചെയ്യുന്നു. എന്തുതരം പുളിമാവാണ് നമ്മിൽ ഉള്ളതെന്ന് സൂക്ഷിച്ചുകൊള്ളുവൻ.